ചിക്കൻ അങ്ങനെ വീട്ടിൽ മൺചട്ടിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് വരട്ടി എടുക്കാമെന്ന് കാണാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും, കുരുമുളക് പൊടി നന്നായിട്ട് ചതച്ചത് 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, പെരുംജീരകം നന്നായിട്ട് ചതച്ചെടുത്തത് 1 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 15 മിനിറ്റ്സിലേക്ക് മാറ്റിവെക്കാം. ഈ ചിക്കൻ്റെ പ്രിപ്പറേഷൻ ഒരു മൺചട്ടിയിലാണ് ഇവിടെ ചെയ്യുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് പൊട്ടിക്കാം. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവയെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടൊമാറ്റോ കൂടെ ചേർക്കാം. ഇവയെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ്സിലേക്ക് അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോൾട്ടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒട്ടും നമ്മൾ ഇതിൽ വെള്ളം ചേർക്കത്തില്ല. കുരുമുളകും പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടേണ്ടത്. ഒരു 20 മിനിറ്റ്സിലേക്ക് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൽ വെന്ത നല്ലൊരു ഫ്ലേവറൊക്കെയാണ് വരുന്നത്. പെരുംജീരകത്തിൻ്റെയും കുരുമുളകും ഒക്കെ ഇട്ട് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കിയെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാര്യം ഒരു പ്രത്യേക ടേസ്റ്റാണിതിന്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ഡിഷുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.